സി ബുക്സ് നടത്തുന്ന 24-ാമത് അന്താരാഷ്ട്ര പുസ്തകമേളയുടെയും സാംസ്കാരിക ഉത്സവത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. നടന്മാരുടെയും നടികളുടെയും കലാകാരന്മാരുടെയും സഹപ്രവർത്തകരുടെയും അതുപോലെ നിർമ്മാതാക്കളുടെയും വേദന നിറഞ്ഞ ഒരുപാട് കഥകൾ ഉണ്ടാകും. ഇതൊന്നും ആസ്വാദക ലോകം അറിയുന്നില്ല. സിനിമയ്ക്ക് പിന്നിൽ ഒരുപാട് സിനിമകൾ ഉള്ളതുപോലെ ഓരോ വ്യക്തിയുടെയും ജീവിതം ഓരോ പുസ്തകം ആയേക്കാം. കമലിൻ്റെ ജീവിതം ഒരു പുസ്തകമാകുമ്പോൾ അതിനകത്തു നിന്ന് പാഠങ്ങൾ പലത് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഒന്ന്, ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ നേർക്കുള്ള സമീപനത്തിൻ്റെ കൂടെ പുസ്തകമാണ്. ഞാൻ 89-ലാണ് കമൽ സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്തത്. ഈ പുസ്തകത്തിനോട് ഇവിടെ ഇരിക്കുന്ന ആഷിഖിനും എനിക്കും റോഷനും അക്കുവിനും സലീംഖയ്ക്കും ഒക്കെ വല്ലാത്തൊരു ബന്ധമുണ്ടാവും. കാരണം ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലെ പൂജാമുറിയിൽ വെക്കേണ്ട പുസ്തകം തന്നെയാണ്. കാരണം ഞങ്ങളും ഇതിലെ കഥാപാത്രങ്ങളാണ്. ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടും ഒക്കെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കമലങ്ങൾ എന്ന് പറയുന്ന ഒരാൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി, ഒരുപാട് ട്വിസ്റ്റുകൾ എൻ്റെ അഭിനയ ജീവിതത്തിൽ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരാളാണ്. സിനിമ അഭിനയ മുഖം കാണിച്ചതും എൻ്റെ മുഖം ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയതും ആദ്യത്തെ സ്റ്റേറ്റ് ഓവർ പിന്നീടുള്ള സ്റ്റേറ്റ് ഓവർ ഒക്കെ കമലങ്ങളുടെ ഒരു എന്താ പറയുക, കമലങ്ങളിലൂടെയാണ് എനിക്ക് ലഭിച്ചത്. ഡി സി ബുക്സിലൂടെ കൂടുതൽ വായനക്കാരിലേക്ക് എത്താൻ ഈ പുസ്തകത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ഇതിലുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എന്നും പുറത്തുപോയി ഞാൻ കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ബഹുമാനം അത് വേറെ എവിടെയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ചൊരു കലാകാരൻ്റെ ഉത്തരവാദിത്വം, അതൊരു സീനിയർ ഫിലിം മേക്കറുടെ ഭാഗത്തു നിന്ന് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം മുന്നോട്ട് വെക്കുമ്പോൾ അത് ഞങ്ങളുടെ ഗുരു കൂടിയാകുമ്പോൾ വലിയ ഇൻസ്പിറേഷനാണ് സാർ. ഇനിയും ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. കമൽ സാറിൻ്റെ ശിഷ്യന്മാർ നേരിട്ടല്ലാത്ത ഒരുപാട് ആളുകൾ പുറത്തുണ്ട്, അവരെയും ഇൻസ്പയർ ചെയ്യുക. താങ്ക് യു. ഡി സി ബുക്സ് എന്ന വലിയ പ്രസ്ഥാനത്തോട് എനിക്ക് തോന്നിയിട്ടുള്ള വലിയൊരു ആത്മബന്ധം, അതെനിക്ക് മറക്കാൻ കഴിയില്ല.